കൊതിപ്പിച്ചല്ലോടി ഓട്ടെ ചക്ക വീണെന്നാ വിചാരിച്ചെ. ഇതേതാ ശാരദ ഈ ചക്കൻ? നിനക്കൊരാണോ ഒരു പെണ്ണോ അല്ലേ ഉള്ളൂ? അതെ, ഒരാണ് തന്നെ ഉള്ളൂ. ആ ആണ് തന്നെയാ ഇത്. 22-കാരൻ ഓമനക്കുട്ടൻ, എന്റെ സീമന്ത പുത്രൻ. ഇപ്പൊ പ്ലസ് ടുവിന് പഠിക്കാ. രണ്ടിലോ? രണ്ടിലല്ല മാവ, 12-ല. കോളേജിലായിരുന്നെങ്കിൽ പ്രീ ഡിഗ്രി എന്ന് പറയായിരുന്നു. ഇതിപ്പൊ സ്കൂളിലായതുകൊണ്ട് പ്ലസ് ടു ആയിരുന്നു മാത്രം. കാപ്പി തന്നെ. ഞാനിപ്പൊ വരാം. എന്നാലും എന്റെ ഓമനക്കുട്ട, എന്താ ഈ പ്രായത്തിൽ ഇങ്ങനെ വേഷം കെട്ടി സ്കൂളിൽ പോവാൻ നാണം ആവണില്ലേ നിനക്ക്? എനിക്ക് നാണം ഉണ്ടായിട്ട് എന്താ കാര്യം? എന്റെ അച്ഛന് വേണ്ട ഈ പറഞ്ഞ സാധനം. 10th കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് എന്നെ ഫൈനാൻസ് സ്കൂളെ കൊണ്ടാക്കാൻ. അപ്പൊ അച്ഛന് കലയോട് പുച്ഛം. കലാകാരന്മാർ മുഴുവൻ കൊണ്ടരാത്തവരാത്രേ. വേണ്ട, കോളേജിൽ എന്നെ പ്രീ ഡിഗ്രിക്ക് ചേർക്കായിരുന്നല്ലോ. എങ്കിലും നശിച്ച യൂണിഫോമിൽ ഞാൻ എന്നെ രക്ഷപ്പെടുമായിരുന്നു. നേരെ ചൊവ്വേ പഠിച്ചിരുന്നെങ്കിൽ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എന്താ അമ്മയുടെ പേര്? എന്റെ പേര് ജാനു. ഇതെന്റെ കെട്ടിയൻ രാമേട്ടൻ. കപ്പിൾസാ? ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എന്ന അമ്മായി കേട്ടുള്ളൂ. ഞാൻ 2-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അച്ഛൻ അങ്ങാടി പുറത്തുനിന്ന് കൂത്തുപറമ്പിലേക്ക് ട്രാൻസ്ഫർ ആയി. അവിടെ സെൻട്രൽ സ്കൂൾ ഇല്ലാന്നും പറഞ്ഞ് ആ വർഷം എന്നെ സ്കൂളിൽ ചേർത്തില്ല. അടുത്ത വർഷം എന്നെ കൊണ്ട് തലശ്ശേരി ചേർത്തു. എത്രയല്ല, 2-ല് എന്റെ ഒരു വർഷം പോയേ. ഇങ്ങനെ 7-ാം ക്ലാസ് എത്തുന്നത് വരെ അച്ഛന് 3 ട്രാൻസ്ഫറുകളാ. എന്റെ വിലപ്പെട്ട 3 വർഷം പോയി. അപ്പൊ 8-ലോ 9-ലോ? അത് പിന്നെ അച്ഛൻ എന്നോട് പറഞ്ഞിരിക്കുന്ന ഹൈസ്കൂളിൽ നല്ല തറവായിട്ട് പഠിക്കണമെന്നാ. ചില ക്ലാസ്സിൽ തറവായിട്ട് പഠിക്കുമ്പോ 1-2 വർഷമൊക്കെ എടുക്കും. അതെന്റെ തെറ്റാ? അല്ല ശാരദേ, ഞങ്ങള് പെണ്ണു വീട്ടുകാരോട് എന്ത് പറയും? പെണ്ണു വീട്ടുകാരോടോ? നിനക്ക് കല്യാണം ആലോചിച്ച് വന്നതായിരുന്നു. വേണ്ടായിരുന്നു. എന്തായാലും ആലോചിച്ചതല്ലേ, വേണ്ടെന്ന് വെക്കണ്ട. 4 മാസം കൂടി കഴിഞ്ഞ എന്റെ പരീക്ഷ കഴിയും, പിന്നെ ഞാൻ ഫ്രീയാ. വെറുതെ ഇരിക്കട്ടല്ലോ. അല്ല, പെൺകുട്ടി എങ്ങനെയുണ്ട്? കജോളിന്റെ മാതിരി ഇരിക്കോ, മനുഷ്യക്കൊരുള്ള മാതിരി ഇരിക്കോ? രണ്ടായാലും ഞാൻ ഓക്കെ കേട്ടോ. മൂത്തവരോട് തോന്നിയ സംഭവത്ത് കേറി പോടാവത്ത്. വരട്ടെ ബ്രോക്കറമാവാ, വരട്ടെ ബ്രോക്കറി. അപ്പൊ ശാരദേ, ഞങ്ങള് നടക്ക. മോന്റെ പഠിത്തം കഴിയുമ്പോ അറിയിച്ചാ മതി, അപ്പൊ നമുക്ക് ആലോചിക്കാം. ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ. What is a Purple Heart? It is a gallantry award instituted by US US Force in 1872. Since been the ribbon is purple. Purple heart lady, black heart. Heart ഇല്ലാത്ത നീ പർപ്പിൾ ഹാർട്ടിനെ കുറിച്ച് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. സഹോദര സ്നേഹമുള്ള ഒരു ഹൃദയം എന്നോടി ഹൃദയം. ആരെ കളിക്കാനെഴുതി പുസ്തപ്പുഴുവിട്ട് അഭിനയിക്കുന്നത്? നോൺസെൻസ്. നിനക്കറിയോ എന്നെ ഇപ്പൊ പെണ്ണാണെന്ന് ആൾക്കാർ വന്നിട്ട് പോയേ ഉള്ളൂ. കല്യാണാലോചനക്കാരെ കാര്യം പറഞ്ഞ എടി, ഒരെ നിറഞ്ഞു നിൽക്കുന്ന എന്നെ തല്ലൊള്ളിക്കാൻ വേണ്ടി ജനിച്ച ഫ്രോഡ് അല്ലെടി നീ. ഇപ്പൊ നീ കളിച്ചടക്കേണ്ട പ്രായമല്ലടാ. 4 to 6 നിനക്ക് കളിച്ചാലെന്താ? ഇങ്ങനെ കുത്തിരുന്ന് പഠിച്ചാലുണ്ടല്ലോ. എന്റെ മോള് വീർത്ത് 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 വീപ്പ കുറ്റി പോലെ ഓടി ചക്കപ്പോത്തെ താടകെ അറുകൊല്ലേ. തെറിയേതാ ശരിയേതാന്ന് നിനക്ക് തിരിച്ചറിയാൻ പാടില്ല എന്ന് പറയുന്നത് ഇതുകൊണ്ടാടി. നീ ഒന്നും പഠിച്ച് ഒരിക്കലും ഒരു കളക്ടർ ആവാൻ പോണില്ലടി. അച്ഛൻ എന്നെ കുറിച്ച് മാത്രമേ സ്വപ്നങ്ങളുള്ളൂ. ശരിയാ, അച്ഛന്റെ ദുസ്വപ്നം ഔട്ടാട്. എടി നീ ഒരു കാലത്ത് നന്നാവില്ലടി. നീ ഒക്കെ വല്ലവന്റെ കിച്ചണിൽ കിടന്ന് പണിയെടുത്ത് പുഴുത്ത് പുഴുത്ത് ഇങ്ങനെ നരയിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണും. വിത്ത് ദീസ് ടു ഐസ്. എന്താ അവിടെ? ഒരു കണ്ണുമുട്ട മലറാമേ. എന്റെ കണ്ണി കുത്തി വന്ന് കേറിയില്ല, അപ്പഴേക്കും തുടങ്ങിയ ബാലസുഗ്രീവ യുദ്ധം. അമ്മ എന്നെ പഠിക്കാൻ സമ്മതിക്കുന്നില്ല. അവരവരോ നന്നാവില്ല, നന്നാവാൻ വിധിച്ചവര് നന്നാവരെ സമ്മതിക്കില്ലേ? ഇവളെന്റെ കണ്ണി കുത്തി. അമ്മ എവിടെ നിക്കണ സ്ഥലം പറഞ്ഞതാ? കൊഞ്ചോണ്ട് പോയി കുളിച്ച് 4 ലക്ഷം പഠിക്കാൻ നോക്കടാ. കുളിക്കാൻ വീപ്പക്കുറ്റിയില് വെള്ളം നിറച്ചോണ്ടോ അമ്മ? ലക്ഷ്മണനും കമലേഷണനും പിരിഞ്ഞു ചോണിയ പുത്രി ക്ഷോണി പുത്രി മുറയിത് കേട്ടു തൽക്ഷണം ചെന്നു തടുത്ത് യുദ്ധം ലങ്കാധിപതിയായ രാവണനെ കാൺമാൻ ചെന്ന ഹനുമാൻ ഓരോരോ രോമങ്ങൾ പറിച്ചറിയവേ ലക്ഷ്മണനോ തോർത്തില്ല രാമനോ മുണ്ടില്ല. ശ്രീശങ്കര, ഇവൻ എന്തായി ജപിക്കണേ? ഹനുമാൻ ഓരോരോ മരങ്ങൾ പറിച്ചറിയവേ എന്ന ലക്ഷ്മണന് തോർത്തില്ലെന്നല്ല, ലക്ഷ്മണൻ അത് ഓർത്തില്ല രാമനോ മിണ്ടിയില്ല എന്നാ. ഇത് മുഴുവൻ അക്ഷരപ്പശക. നീ രാമായണം ഒന്നും തിരുത്താൻ നിക്കണ്ട, ഈശ്വരനാമെങ്കിലും മനസ്സിലോട്ട് ജപിക്കാൻ നോക്ക്. ഇങ്ങനൊരു അസത്ത്. അച്ഛൻ വന്നില്ലോ. ഓമനക്കുട്ട, ലെറ്റ് അപ്പ് ആയോ? ആരാതിപ്പോ എനിക്ക് കത്തയക്കാൻ? അത് സ്കൂൾ അഡ്രസ്സിൽ നവലോട്ടാണോടാ? അതിന് ഡയാന രാജകുമാരി മരിച്ചു പോയില്ലടാ. ഇത് എന്റെ കൂടെ പഠിച്ച സുധിയുടെ കത്താണല്ലോ. സുധി നിനക്കറിയില്ലേ, നിന്റെ ചേട്ടന്റെ എന്റെ കൂടെ പഠിച്ച സുധി.
പ്രിയപ്പെട്ട ഓമനക്കുട്ടന്, ഈ വരുന്ന ഞായറാഴ്ച എന്റെ അനിയത്തി മാലതിയുടെ വിവാഹമാണ്. നീ തീർച്ചയായും വരണം. ജിമ്മിയും അപ്പുക്കുട്ടനും ഒക്കെ വരുന്നുണ്ട്. നീ അവരുടെ കൂടെ തലേ ദിവസം തന്നെ വരണം. എനിക്ക് ഒരാഴ്ചത്തെ ലീവേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഞാൻ പോവും. നീ തീർച്ചയായും വരണം. ശേഷം കാഴ്ചയിൽ സ്നേഹപൂർവം സുധി. ഇത്രയും കാര്യമായി വിളിച്ചതിക്ക് കല്യാണത്തിന് പോണ്ടേ? പോണം. പക്ഷെ ആ ജയിലിൽ നിന്ന് ഒരു ദിവസത്തെ പരോള് കിട്ടുക പറഞ്ഞ വലിയ പ്രശ്നാ. നമുക്ക് ആ കൈമൾ മാഷ ഒന്ന് ചാക്കിലാക്കിയാലോ? ശരിയാ, തല്ലിക്കൊന്ന് ചാക്കിലാക്കിയാ മൂന്നാലോ ദിവസം അവധി കിട്ടും. ലാവിഷ് ആയിട്ട് പോയിട്ട് വരാം. അയ്യോ, തല്ലിക്കൊല്ല കാര്യമൊന്നല്ല പറഞ്ഞത്. പിന്നെ നമുക്ക് കൈമൾ മാഷന്റെ വീക്ക്നെസ് കയറി പിടിക്കണം. അയ്യേ, വൃത്തിയാണ് ഞങ്ങളെ കിട്ടൂല. അതല്ല, എങ്ങനെയെങ്കിലും കല്യാണത്തിന് പോവാനുള്ള അനുവാദം അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങിത്തരാൻ കൈമൾ മാഷിനോട് പറഞ്ഞാലോ? നിനക്ക് അമ്പിളി അമ്മാവൻ വേണോ? ഞാൻ അമ്പിളി അമ്മാവനും ബാലരമയൊന്നും വായിക്കാറില്ല. അതല്ല, മാനത്തെ അമ്പിളി അമ്മാവനെ വേണോ? ഞാൻ പിടിച്ചോണ്ട് തരാം. എന്നാൽ ഇക്കാര്യം നിന്റെ അച്ഛനോട് സംസാരിക്കാനുള്ള ധൈര്യം എനിക്കില്ല. നീ ക്ലാസ്സിൽ പോയി 10 അക്ഷരം പഠിക്കാൻ നോക്കി പോ. മാഷ എന്നെ എങ്ങനെയാ കാണുന്നത്? കണ്ണുണ്ട്. അതല്ല, എന്നൊരു മകനെ പോലെ അല്ലേ എന്നാ ഞാൻ എങ്ങനെയാ കാണുന്നത്? മകനെ പോലെയോ? അല്ല, ഒരച്ഛനെ പോലെ. ഒരു മകന്റെ ആഗ്രഹങ്ങൾ അച്ഛൻ സാധിപ്പിച്ചു തരില്ലെന്ന് വെച്ചാ വേണ്ട. ഇങ്ങനെ ഒരു മകൻ ജനിച്ചിട്ടേക്കൊള്ളാം. കൈയുണ്ട് കണ്ണീര് ഉടയ്ക്കാതെ. താഴ്ത്തിയിട് നീ എന്നെ ഇമോഷനിലാക്കരുത്. ഞാൻ ശ്രമിച്ചു നോക്കാം. എന്താ? ഏയ്, ഒന്നുമില്ല, മനസ്സ് പതറരുത്. ഓമനോടെ അവന് വേണ്ടെന്ന് മര്യാദക്ക് വന്ന് തിന്നിട്ട് വയ്ക്കോ. പട്ടിണി കിടന്ന് സോക്കേട് വരുത്തി വെച്ച് ആ പേര് ക്ലാസ് മുടക്കാണ്ടല്ലോ. വെച്ചേക്കില്ല നിന്നെ. എനിക്ക് വേണ്ട, വിശക്കണില്ല. വിശപ്പുണ്ടാവില്ല, മനസ്സ് കൂട്ടുകാരന്റെ കല്യാണ വീട്ടിലല്ലേ. അനുപവാസമൊന്നും വേണ്ട. ഇന്ന് ശനി, നാളെ ഞായർ. നാളെ വൈകുന്നേരത്തിനകം ഇങ്ങനെ തിരിച്ചെത്താന്നുണ്ടെങ്കിൽ മാത്രം കല്യാണത്തിന് വയ്ക്കോ. ഇങ്ങനെ എന്താ അച്ഛാ? എന്തിനാ പറഞ്ഞയക്കുന്ന മനസ്സിലായോ? ഇല്ല, നിനക്ക് നാണം വരാ. ആ ചെക്കനേ നിന്റെ ഒപ്പം പഠിച്ചവൻ, ആർമിയിൽ ഓഫീസർ ട്രെയിനിയാ. അവനെ കണ്ടാലെങ്കിലും നിന്റെ ആസനത്തിൽ മുളച്ച ആലൊരു തണൽ അല്ലെന്ന് മനസ്സിലാവൂലോ. ആ വയ്ക്കോ വയ്ക്കോ. ഞാൻ ഇവരോട് ടാറ്റ പറഞ്ഞതാ. അതാമോരാ, ഇതൊക്കെ അങ്ങ് അകത്തേക്ക് വെക്കുക. ജോസേ, എന്തോ? ആ, അത് പിന്നാമ്പുറത്തേക്കൊക്കെ പോകട്ടെ. അയ്യോ, മനുഷ്യനെ പേടിപ്പിച്ചല്ലോ. നിങ്ങളൊക്കെ ആരാ? എന്താ വേണ്ടത്? ഞങ്ങള് അല്ല, ക്ഷീണിച്ചതായിട്ട് ഓർമ്മയില്ലല്ലോ. ഞങ്ങള് കുറച്ച് ദൂരെ നിന്ന് വരിക. ദൂരെ എന്ന് പറയുമ്പോ അമേരിക്ക വരെ വരുവോ? അത്രയും വരുവോ? അത്രയും വരില്ല. ഹലോ ഹലോ ഹലോ, മാലുന്റെ കല്യാണത്തിന് വന്നവരാ, എന്റെ ഫ്രണ്ട്സാ. കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ല. കുഞ്ഞമാവനല്ലേ? അതെ, അതൊക്കെ മനസ്സിലായി. പഠിക്കുന്ന കാലത്ത് സുധി കുഞ്ഞമാവനെ കുറിച്ച് പറയാറുണ്ട്. എങ്ങനെ പറയാതിരിക്കും? ഇവന്റെ അച്ഛൻ മരിച്ചത് പിന്നെ ഇവനെ വളർത്തിയെടുത്ത ഞാനല്ലേ. ഫീസ് അടക്കാൻ ക്ലാസ്സിന് പുറത്തു നിർത്തുമ്പോഴാണ് കൂടുതലും പറയാറ്. ഇറക്കിയില്ലേ, പണിയെടുക്കാതെ എല്ലാം കൂടെ തിന്നാൻ വന്നിരിക്കുക. കുഞ്ഞമാവൻ ഇങ്ങനെയാ. വാ, നിങ്ങൾ അകത്തേക്ക് വാ. വാ, എന്തൊക്കെ ഉണ്ടടാ വിശേഷങ്ങൾ? പറയാം. വിദ്യാഭ്യാസം ഒക്കെ എപ്പടി? പഠിച്ചു പഠിച്ച് ഇവൻ അവിടുത്തെ സാറാവുന്ന. അതോടെ നിന്റെ പെങ്ങൾ എവിടെ? ഇത് കൊടുക്കാനാ. നിങ്ങൾ ചെല്ലേ അകത്തേക്ക്. എന്ന ഇടത്ത് വശത്തെ ആദ്യത്തെ മുറിയാ, ഞാൻ ഇപ്പൊ വരാം. അതെ, പഠിച്ചു പഠിച്ച് സാറല്ലടാ, എന്നെ കൊടുത്ത് പറയിപ്പിക്കണ്ട. കേരടാ. ഏയ്, നമ്മളിപ്പോ കേറി ആകെ ചളാവോ? എന്തെങ്കിലും ഇതാ, ഞാൻ കൊടുക്കാം. വേണ്ട, നമുക്ക് പിന്നെ കൊടുക്കാം. എന്നിട്ട് അവിടെ കണ്ടില്ലേ? കണ്ടു, അവിടെ ഭയങ്കര തിരക്കാ. നീ തന്നെ കൊടുത്താ മതി, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇത് തന്തപ്പടി കാണണ്ട. അയ്യോ, തലയിട്ടത് ശർക്കര വരച്ചിരുന്നത് എന്നെ കാണാണ്ട് ഇതിന്റെ അടിയിൽ ഒളിപ്പിച്ചുവെച്ച. ഞാനത് മാത്രമേ എടുത്തുള്ളൂ. അപ്പോഴേക്ക് ഇതെല്ലാം കൂടി എന്റെ തലയിൽ പടപടാന്ന് പറഞ്ഞു വീണു. സുധി, ഇവരെ പിടിച്ചോട്ട് പോയി പറമ്പിൽ വല്ല മരത്തിൽ തളച്ചിട്. തളച്ചിടാൻ ഞാൻ എന്താ വല്ല ആനനോടോ? തണ്ടേ ചുട്ടി.
ശർക്കര ഒട്ടി വേണമെങ്കിൽ എന്നോട് പറയായിരുന്നില്ലേ? കുഞ്ഞമ്മാന്റെ മോനെ അല്ല ആ പോയത് എന്റെ തന്തയാ. അച്ചുട്ടി ഇതൊക്കെ എന്റെ കൂട്ടുകാരാ. ഹലോ ഹലോ ഇവിടെ ഇടൂ. ഇവിടെ ഇടൂ അല്ല അവിടെ ഇടൂ. എവിടെയെങ്കിലും നമുക്ക് ഇട്ടാ പോരെ. ഇതല്ല ഞാൻ ഇട്ടതാ.